ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നിങ്ങൾ വിചാരിക്കണ്ടോ ഞാൻ എന്താ ഈ കൊലത്തുന്നില്ല. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഡേ ഇൻ മൈ ലൈഫ് ആണ്. സോ ഞാൻ മുഖം പോലും കഴിയില്ല, അപ്പോൾ അത് തൊട്ട് ഞാൻ കാണിക്കാം എന്ന് വിചാരിച്ചു. സോ നല്ല ലൈറ്റില്ല. സോ ഡേ ഇൻ മൈ ലൈഫ് ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ. സോ നമുക്ക് മുഖം കഴുകാൻ പോവാം. സോ അപ്പം ഞാൻ എൻ്റെ ബാത്റൂമിലെത്തി. അപ്പോൾ ഞാൻ പല്ലി തേച്ച് കഴിഞ്ഞു, ഇനി മുഖം സോപ്പിട്ട് കഴുകണം. സോ നമുക്ക് ഈ ക്യാമറയും മുടിച്ച് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൻ എനിക്ക് കൈ കഴുകട്ടെ, അല്ലാതെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ മുഖം കഴുകി, ഞാൻ ക്യാമറയിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. സോ നമുക്ക് പുറത്തു പോവാം. ഓ അങ്ങനെ ഞാൻ ഇവിടെ വന്നിരുന്നു, കാണണ്ടോ എന്നെ? ആ ഭയങ്കര വെയിലാണ് രാവിലെ തന്നെ. സോ ഇറ്റ്സ് ഏർലി മോർണിംഗ്, ലൈക്ക് 7:30 ഓർ 7:45. എണീറ്റ് കുറച്ച് നേരം ഞാൻ ടൈം നോക്കിയില്ല. ഇപ്പോൾ ഒരു 8:05 ആയി. ആൻഡ് സോ ഞാൻ ഒരു കാര്യം പറയാം, രാവിലെ തന്നെ ആയതുകൊണ്ട് ശബ്ദം ഈസ് നോട്ട് മച്ച് ഗുഡ്. ആൻഡ് ഞാൻ രാവിലെ കുളിക്കാറില്ല, ഞാൻ വൈകുന്നേരം ചെയ്യാറ്. നത്തിങ് ടു ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. ആൻഡ് സോ ഞാൻ ലൈറ്റ് തപ്പി കൊണ്ടുള്ള തിരിയലാണ്. സോ ഞാൻ രാവിലെ കുളിക്കാറില്ല, ഞാൻ വൈകുന്നേരം ചെയ്യാറുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പം നോക്കുമ്പോൾ ഞാൻ കുളിച്ചിട്ട് ഒരു 4 അല്ലെങ്കിൽ 5 ഞാൻ പോകും. ആൻഡ് മേ ബി 3. സോ അപ്പോൾ കുറച്ച് നേരം ആയിട്ടില്ല ഞാൻ കുളിച്ചിട്ട്. സോ അപ്പോൾ ഇന്ന് 3-നോ 4-നോ ആയിരിക്കും ഞാൻ കുളിക്കാൻ പോവുക. സോ വീര് ഇരിക്കുന്നതുകൊണ്ട് ഈ മുടിയൊന്ന് ശരിയാക്കാം. സോ അല്ലെങ്കിൽ ഞാൻ രാത്രിയാണ് മുടി കെട്ടുക, ഞാൻ എല്ലാം ഭയങ്കര ഈവനിങ് ടൈപ്പാണ്. സോ ഞാൻ രാത്രിയാണ് മുടി കെട്ടുക. സോ ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഈ മുടി വെച്ച് കറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ മുടി ജീവണം. ആൻഡ് മുടി ജീവണമാണ്. സോ മുടി കെട്ടാം നമുക്ക്. ഡിസ്കോ റബ്ബർ ബാൻഡ് ആണ്, കുറച്ച് ടൈറ്റ് ആയിരിക്കും. അത്ര ചെറിയൊന്നുമില്ല, ഇന്നലെ രാത്രി കെട്ടിയതല്ലേ ഉള്ളൂ. ഓഫ് ചെയ്യാൻ ഞാൻ ക്യാമറയിൽ നോക്കിയിട്ട് മുടി ചെയ്യണം. ആൻഡ് സോ ഇത് മുഴുവനും കളയുന്ന വീഡിയോ കാണിച്ചാലേ ഇന്ന് തീരില്ലേ. അപ്പം ഞാനിത് കളഞ്ഞിട്ട് കെട്ടുമ്പോൾ കാണിക്കുന്നു.
അപ്പോൾ മുടീൻ്റെ ചില കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് എടുക്കാം. ഞാൻ നേരെ എടുക്കാന്ന് പറയാ. സൈഡ് കിട്ടി. ആൻഡ് ഇനി ഇതിനെ ഒന്ന് ഒപ്പമാക്കിയിട്ട് വരാം. അപ്പം ഇതിനെ ഒപ്പമാക്കി ആൻഡ് നൗ കെട്ടാം. എൻ്റെ മുടി ഭയങ്കര ഓയിലിയാണ്. സോ ഇനി ഞാൻ കെട്ടിക്കഴിഞ്ഞിട്ട് കാണിച്ചത് ഇതുവരെ. ഞാൻ എൻ്റെ മുടിയിൽ കെട്ടിക്കഴിഞ്ഞാൽ അടി അല്പം പോലും വീഴാറില്ല. മുടി ഏതുവരെ അവസാനിക്കുന്നു ഈ സൈഡ് ഇപ്പം ക്ലിയറായി. സോ അതുവരെ ഞാൻ വിടുന്നു, അല്ലാതെ കുറേ ഒന്നും വിടാറില്ല. ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെയർ. ഞാൻ ഡിസ്കോ റബ്ബർ ബാൻഡ് ഉപയോഗിക്കാറ് ഇപ്പോഴും അല്ല, ഇപ്പൊ തുടങ്ങിയത് ഉപയോഗിക്കാം. ഒന്നുകൂടി പിന്നെ വീഡിയോ. സോ കഴിഞ്ഞു, ഫിനിഷ്. മോശമില്ലാതെ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണാം. സോ ഹലോ, ഞാൻ വീണ്ടും വന്നു. ആൻഡ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കുകയാണ് കഴിക്കാൻ. ഞാൻ കഴിക്കട്ടെ, കാണിച്ചു തരാൻ. സോ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ സാമ്പാർ അവിടെ ഇവിടെയും കളഞ്ഞു ഡാൻസ് വെക്കും. ഇവിടെ അമ്മമ്മയുടെ ഇഡ്ഡലി കണ്ടാൽ മതി. ഈ ഇഡ്ഡലി കഴിച്ച് കഴിച്ചിട്ടേ ഞാൻ തടിച്ചതറിയൂ. സോ അഞ്ച് ഇഡ്ഡലി വെച്ചിൻ്റെ പക്ഷേ ഞാൻ നാല് കഴിക്കുന്നു. ആൻഡ് ഇത് തന്നെ സാമ്പാർ അവിടെയും കളഞ്ഞു ഡാൻസ് കളിക്കുന്നു. ആൻഡ് ഞാൻ കഴിക്കട്ടെ. ഇവിടുത്തെ ഇഡ്ഡലി ഭയങ്കര അടിപൊളിയാണ്. നോക്ക്, സൂപ്പർ ഇഡ്ഡലി, നല്ല ഗുണ്ടെന്നുള്ള ഇഡ്ഡലി. നാലെല്ലാം കഴിക്കുമ്പോഴൊക്കെ വളർന്ന വന്നോളും. ഇപ്പൊ സമയം 9 മണി. ആൻഡ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. സോ ഇത് മൊത്തം കഴിക്കുന്നല്ലേ, നിങ്ങൾ വീഡിയോ ഫോർവേഡ് ഇട്ടിട്ട് കണ്ടു കണ്ടു മതിയാവും. സോ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. സോ സമയം 10 മണി. എന്താ
9:55 ഉഫ് ഇനി വേഗം എനിക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം 10 മണിക്ക് ടു 10:30 ക്ലാസ് ഇനി ബാക്കി ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് പറയാം ഓക്കെ ബൈ 10:01 ടീച്ചർ ജോയിൻ ആവാത്തതുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് വന്നതാണ് ഞാൻ പറയാൻ വന്നത് 10 to 10:30 എൻ്റെ ഫസ്റ്റ് ക്ലാസ് ആൻഡ് അത് ഞാൻ ജോയിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ പറ്റൊന്നുമില്ല ആൻഡ് ഒന്ന് പോയി ശ്രമിച്ച് നോക്കട്ടെ പിന്നെയും ഞാനിപ്പോൾ 10:30 ആയി 10:30 വരെ ക്ലാസ് ജോയിൻ ചെയ്യാൻ നോക്കി പക്ഷേ ജോയിൻ ആയില്ല അതായത് ടീച്ചർ ജോയിൻ ആവാത്തതുകൊണ്ട് എനിക്കും ജോയിൻ ആവാൻ പറ്റിയില്ല സോ അപ്പോൾ ക്ലാസ്സിൻ്റെ ടൈം കഴിഞ്ഞ് 10:30 വരെ ഞാൻ നോക്കി ടീച്ചർ ജോയിൻ ചിലപ്പോൾ നെറ്റ് ഇഷ്യൂസ് ആയിരിക്കും അപ്പോൾ ഞാനും ജോയിൻ ആയില്ല 10:30 വരെ വെറുതെ ഇരുന്നു നോക്കി മീൻസ് ജോയിൻ ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു ആൻഡ് ഇനിയിപ്പോൾ ഞാൻ പോയി പച്ചക്കറി നുറുക്കാൻ പോവുകയാണ് വെറുതെ അമ്മയെ സഹായിക്കാൻ കോവയ്ക്കാണ് നുറുക്കണം കോവയ്ക്ക് ഞാൻ നന്നായി നുറുക്കും സനത്തിൽ നുറുക്കും ആൻഡ് അമ്മമ്മയ്ക്ക് സഹായിക്കണ്ടേ എപ്പോഴും ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ എനിക്ക് മനസ്സ് വന്നാൽ ഞാൻ ചെയ്യും സോ ഞാൻ നുറുക്കാൻ പോകാം ആൻഡ് എൻ്റെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് മുറുക്കാൻ ഞാൻ ഭയങ്കര സ്ലോ ആണ് എന്നാലും ഞാൻ നിൽക്കും അങ്ങനെ ഇവിടെ ഞാൻ കോവയ്ക്ക് നിറക്കി കഴിഞ്ഞിരിക്കുന്നു സോ ഇപ്പം സമയം 11:30 ആയി 11:30 ആയി ആൻഡ് ഇപ്പം ഞാൻ കോവയ്ക്ക് നിറക്കി കഴിഞ്ഞു ആൻഡ് ഇനിയിപ്പം എന്താ ചെയ്യാം ഇനി 9:30ക്ക് ഒരു ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത ചാനലിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട് ഒന്ന് കുക്കു ടിവി സ്റ്റോറീസിൻ്റെ മലയാളം സ്റ്റോറീസിൻ്റെ ചാനലാണ് കുക്കു ടിവി അപ്പോൾ ഇനി അത് കാണണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ആൻഡ് സോ 12 മണിക്ക് എനിക്കൊരു ക്ലാസ് തുടങ്ങും 12:00 to 12:30 സോ 12:00 to 12:30 ആൻഡ് ഇപ്പോൾ ഞാൻ കുക്കു ടിവിൻ്റെ സ്റ്റോറി കാണട്ടെ പണം തരുന്ന പ്രിന്റർ ഒരു ഗ്രാമത്തില് രോഹൻ എന്ന പേരുള്ള പാവപ്പെട്ട ചെറുക്കൻ അവന്റെ അമ്മയും അനിയത്തിയോടൊപ്പം താമസിക്കുമായിരുന്നു ഇന്ന് നീ കുറെ നേരമായിട്ട് ആ കമ്പ്യൂട്ടറിനകത്ത് കയറി ഇരിക്കുവല്ലേ അമ്മേ ഇവനോട് പറഞ്ഞ കുറച്ചു നേരം കമ്പ്യൂട്ടർ അപ്പൊ കുക്കു ടിവി കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരമായി പിന്നെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം വെറുതെ വീഡിയോ എടുക്കുന്ന പറഞ്ഞിട്ട് തന്നെ ഒന്നും എടുക്കാത്ത കുക്കു ടിവി കൊണ്ട് കുറച്ച് നേരം കുറച്ച് 10 മിനിറ്റ് 15 മിനിറ്റ് ആയിരിക്കും ആൻഡ് ഇനി ഇപ്പോൾ സമയം 15:50 ആയി ക്ലാസ് ആവാറായി അപ്പം ഞാൻ ലിങ്കിൽ തൊട്ട് നോക്കട്ടെ ജോയിൻ ആകാൻ പറ്റുന്നുണ്ടോയെന്ന് സോ 12 to 12:30 എന്തെങ്കിലും ക്ലാസ്സാണ് അപ്പോൾ ശരി എന്നാൽ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ കാണാം സോ അപ്പോൾ ഇപ്പോൾ 12:30 ആയി ആൻഡ് ക്ലാസ്സും കഴിഞ്ഞു ആൻഡ് ക്ലാസ്സും കഴിഞ്ഞു അപ്പം ഞാനിങ്ങനെ വഴി കൂടെ പോകുമ്പോൾ എൻ്റെ അമ്മമ്മ എനിക്ക് ഫ്രൂട്ട്സ് തന്നു ഫ്രൂട്ട്സ് എന്നല്ല പപ്പായ കഴിക്കാൻ തന്നു അതായത് കാണിച്ചു തരാം ഇതാണ് പപ്പായ ഇതിവിടെ ഉണ്ടായ പപ്പായാണ് അന്ന് ഞാൻ പറഞ്ഞു ഞാൻ മരം കാണിച്ചു തരാമെന്ന് പക്ഷെ കാണിച്ചു തന്നില്ല ഇന്ന് എന്തായാലും വൈകുന്നേരം ഞാൻ കാണിച്ചു തരാം സഹി പപ്പായാണ് എനിക്ക് കഴിക്കാൻ തന്നത് ഇത്രയൊന്നും ഞാൻ കഴിക്കില്ല എന്നാൽ ഇത്ര തന്നു അങ്ങനെ ഞാനിപ്പോൾ പപ്പായ കഴിച്ചതിനു കുറേ നേരമായി കഴിച്ചിട്ട് അപ്പോൾ ഇനി എനിക്ക് കുറച്ച് എഴുതാനുണ്ട് നോട്ട്സ് സോ ഇനി അത് എഴുതണം ഇതാണ് എൻ്റെ പാവപ്പെട്ട പെൺ റീഡിങ് പെൺ ആൻഡ് ഇറ്റ്സ് മൈ നോട്ട് വാട്ട് ഈസ് ഞാനേ വീഡിയോ ഓഫ് എഴുതിയിട്ട് എഴുതാം
അല്ലെങ്കിലേ ഇന്ന് മൊത്തം എഴുതി കഴിഞ്ഞാലും കഴിയില്ല. അങ്ങനെ ഞാൻ എഴുതി കഴിഞ്ഞു. ആൻഡ് അങ്ങനെ എങ്ങനെയോ തള്ളി നിൽക്കി ലഞ്ച് ടൈമായി. ആൻഡ് ഫുഡിൻ്റെ ഐ മീൻ എൻ്റെ മുന്നിൽ വന്ന് കിടക്കുകയാണ്. ഞാൻ ഫുഡ് കാണിച്ചു തരാം. സോ ഇതാണ് എൻ്റെ ലഞ്ച്, പപ്പടം, ചോറ് ആൻഡ് ചിക്കൻ കറി. സോ വലിയ ഡെക്കറേറ്റ് ചെയ്തൊന്നും വെച്ചില്ല, കഴിക്കാൻ തന്നെ അല്ലേ. അപ്പം ശരി, നമുക്കപ്പോൾ പിന്നെ വേറെ പ്ലാനും കാണാം. അപ്പോൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു ചോക്ലേറ്റ് കഴിക്കാമെന്ന്. അപ്പോൾ ഇന്നലെ പറഞ്ഞ മിൽക്കി ഹാർട്ട് സ്ട്രോബെറി ഫ്ലേവർ ആണിത്. ഇന്നലെ എടുത്ത വീഡിയോയിൽ മിൽക്കി ഹാർട്ട് സ്ട്രോബെറി ഫ്ലേവറാണ്. ഞാൻ ഫാൻ ഇട്ടിട്ടില്ല, എൻ്റെ മുഖം വേർത്തിട്ട് വരും. സോ അവിടെ അമ്മ ടി വി കാണുകയാണ്. ആൻഡ് ഇതാണ് ഇന്നലെ കഴിച്ച മിൽക്കി ഹാർട്ട് സ്ട്രോബെറി ഫ്ലേവർ. നന്നായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് എഴുതാനുണ്ടായിരുന്നു, എനിക്ക് ഞാൻ എഴുതി കഴിഞ്ഞു. എൻ്റെ ഇപ്പോൾ ഇവിടെ കറണ്ട് പോയിരിക്കുകയാണ്. ഞാൻ വേർത്തു ഒരു പരി പോയി കറണ്ട് പോയിരിക്കണം. എൻ്റെ ഇനി 3 to 3.5 ക്ലാസ് എൻ്റെ കഴിഞ്ഞു. സോ ഇനി അതാണ് പരിപാടി. ഇപ്പോൾ സമയം 4 മണിയായി കഴിഞ്ഞു. ആൻഡ് കറണ്ട് വന്നു. കറണ്ട് വന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ആൻഡ് കറണ്ട് വന്നപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 2 ഡാൻസ് കളിക്കുന്ന വീഡിയോ എടുത്തിട്ടിടാന്ന്. ബട്ട് ക്യാമറ പിടിച്ചതിന് ആരുമില്ല. സോ അതിൻ്റെ സെറ്റപ്പ് ഞാൻ ചെറുതായിട്ടാക്കി. എനിക്ക് പറ്റണ മാതിരി ഞാനൊരു സ്ഥലത്ത് വെച്ചിട്ട് ഫുൾ ഹെഡ് ടു ലെഗ് കാണുന്ന വരെ, കാല് അത്ര ഫുൾ കാണുന്നില്ല, ബട്ട് ഓക്കെ ഇറ്റ്സ് കുറച്ച് കാണുന്ന സ്റ്റെപ്സ് ആകുമ്പോൾ മൊത്തം കാണണ്ടേ. സോ വേർത്തു മൊത്തം കാണുന്നുണ്ട്, ബട്ട് ക്യാമറ ഞാൻ എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് മോശമായിരിക്കും, പക്ഷേ നിങ്ങൾ സഹകരിച്ചേ പറ്റൂ. ഇതൊന്നല്ല, പ്ലീസ് സഹകരിക്കണം. സോ അപ്പോൾ പിന്നെ ഡാൻസ്, അതിനുള്ള ഡാൻസിൻ്റെ പ്രാക്ടീസ് ചെയ്യുക എന്ന് വിചാരിച്ചതാണ്. 2 ദിവസം ഞാൻ അന്നേ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇന്ന് ഫൈനൽ ഇത് ചെയ്യും. ആൻഡ് ഒരു ഇപ്പോൾ ഒരു 4 മണി. ആൻഡ് ഇപ്പോൾ പറഞ്ഞു പറഞ്ഞ് 4:08. സോ എൻ്റെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം. ഈ കാണിച്ച പ്രാക്ടീസ് തന്നെ കാണിച്ചു തന്നുണ്ട്, പക്ഷെ ഞാൻ കാണിച്ചു തന്ന പിന്നെ ഡാൻസ് വീഡിയോ കാണുമ്പോൾ അതെങ്ങനെ അതിൻ്റെ ഒരു ത്രില്ലോ അതിൻ്റെ ഒരു രസവും ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പോകണം. പിന്നെ ആദ്യം പറയാം, ക്യാമറ പിടിച്ചിരിക്കണേലോ വെച്ചിരിക്കണേലോ ഡാൻസ് കളിക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ കുറച്ച് ക്ഷമിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. ശരി എന്നാൽ ഓക്കെ. സോ ഞാൻ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് വരാം. സോ എൻ്റെ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞു, നമുക്ക് കുളിച്ചിട്ട് വരാം. ആൻഡ് ഞാൻ പറഞ്ഞില്ല ഞാൻ വൈകുന്നേരം കുളിക്കാറൊന്നും. സോ കുളിച്ചിട്ട് വരാം. ഓക്കെ, ഞാൻ കുളിക്കാൻ പോകുന്നതിൻ്റെ മുമ്പ്, അതായത് കഴിഞ്ഞ ഷോട്ട് എടുത്ത അപ്പം തന്നെ അമ്മമ്മ എന്നെ വിളിച്ച് പറഞ്ഞു വൈകുന്നേരം ഉള്ള സ്നാക്സ് എന്ന് പറയാൻ പറ്റില്ല കഴിച്ചിട്ട് പൊക്കോളാൻ, അതായത് മാങ്ങയാണ് മാങ്ങ. സോ ഇതാണ് മാങ്ങ. നമുക്ക് വേറെന്തോ പറ്റുന്ന മാതിരി ഭയങ്കര കഷ്ടപ്പെട്ട ഞാൻ അതിനോട് കുറച്ച് നേരം കുടിക്കും. ജ്യൂസ് എല്ലാം പോയി. ഓക്കെ, ഇത് വെട്ടി വന്നു. പഴുത്ത മാങ്ങയാണ്, രണ്ട് ഭാഗം കിട്ടി. സോ യു വാണ്ട്? യാ. ഓക്കെ ശരി, അപ്പം ഞാൻ ബാക്കി കഴിക്കട്ടെ. ഓക്കെ. സോ എവരിവൺ, ഞാൻ കുളിച്ചിട്ട് വന്നു. ആൻഡ് ഇനി
ഡാൻസിൻ്റെ വീഡിയോ എടുക്കണം, രണ്ടെണ്ണം പിന്നെ ഒരു സാധാ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നു. എല്ലാം പറ്റുമോ അറിയില്ല. സോ അപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വരാം. സോ ഇതാണ് ഞാൻ ഡാൻസ് കളിക്കാൻ പോകുന്നതിൻ്റെ ഓറോ ലുക്ക്, ഓറോ പറയാൻ പറ്റില്ല എന്നാലും. സോ ഇനി നമുക്ക് അടുത്ത് ഡാൻസ് കഴിഞ്ഞിട്ട് ഞാൻ വരാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ രണ്ട് ഡാൻസ് വീഡിയോയും പിന്നെ ഒരു സാധാ വീഡിയോയും എടുത്ത് തളർന്നിരിക്കുകയാണ്. എൻ്റെ അമ്മമ്മ അവിടെ നോക്ക് നോക്കണോ നോക്ക്. അങ്ങനെയല്ലേ കാണിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ നോക്കിയിരുന്നു. സോ ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം പപ്പായട്രി കാണിക്കാന്ന്, അപ്പം ഞാൻ കാണിച്ചു തരാം. സോ നമുക്കിപ്പോൾ എൻ്റെ അമ്മമ്മയുടെ സീരിയൽ കാണുമായിരുന്നു, അതിനെ നിർത്താൻ പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് ഇത്ര ദേഷ്യം. ശരി, അപ്പം ഞാൻ പപ്പായട്രി കാണിച്ചു തരാം. ദിസ് ഈസ് മൈ ഹൗസ്. ഇങ്ങനെ 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 അന്ന് കാണിച്ചതാണ്. എന്നാലും ഇതിൻ്റെ മേലെയാണ് പപ്പായട്രി വെയിറ്റ്. ആ അതാ അവിടെ കണ്ടില്ല, ഭയങ്കര ഹൈറ്റ്. ഇതിൻ്റെ മേലെ എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഇതാ ദിസ് ഈസ് എ പപ്പായട്രി ആൻഡ് ഇതാണ് എൻ്റെ ബാക്കിയുള്ള വീഡിയോ. ഹെയ് പപ്പായ ട്രീ കാണുന്നില്ലല്ലോ, കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ കുറേ പപ്പായ ഉണ്ട്, പച്ചക്കളർ പപ്പായ. ആൻഡ് ഇതാ ഇത് തന്നെ, ഇതിന് മേലെ ഞാൻ എന്ത് കാണിക്കാനാ? എന്താ ഇതാണ് എൻ്റെ ബോക്ക്, ഇതോ ഇത് ദിസ് വൺ. അയ്യോ എൻ്റെ കൈ അവിടെ. ആ അതാ ഇതാണ് ദ ട്രീ. എന്തോ കുറേ ഫ്രൂട്ട്സ് അവിടെ ഉണ്ട്. സോ ദാറ്റ്സ്. സോ നിങ്ങൾ പപ്പായ ട്രീ കണ്ടില്ലേ? ആൻഡ് ഇനി ഞാൻ നിങ്ങൾക്ക് മാംഗോ ട്രീ കാണിച്ചു തരാം. ഒരു ജാക്ക് ഫ്രൂട്ട് ട്രീ ഉണ്ട്, ചക്ക ചക്ക. സോ ഇതാണ് എൻ്റെ ഈ സൈഡ്. ഈ അവിടെ അമ്മ വെക്കുന്നുണ്ട്. ആൻഡ് റൈറ്റ് സൈഡിലാണ് ഈ മാങ്ങാ മരമൊക്കെ, ആൻഡ് ലെഫ്റ്റ് സൈഡിലാണ് പപ്പായ. ഭയങ്കര ഇതെൻ്റെ വീടല്ല, എൻ്റെ വീടിനല്ല അമ്മമ്മയുടെ വീട്, അതാണ് കുറച്ചും കൂടി ശരി. സോ കണ്ടില്ല ഇവിടെ കുറേ നടക്കണം, ഇന്നാലേ ഇവിടെ എത്തുള്ളൂ. സോ അതാണ് എൻ്റെ സൈഡിലത്തെ വീട്, ആ സൈഡിലത്തെ മാതിരി ഇത് റൈറ്റ് സൈഡിലത്തെ. സോ ഈ പുല്ലി കുല്ലി ഊട്ടയൊക്കെ പോയാലേ എനിക്ക് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് എത്താൻ പറ്റൂ. അതാണ് ബാക്ക് സൈഡ്. ഓക്കെ നമ്മളെത്തി, എത്തുമ്പോഴേക്കും തന്നെ മാങ്ങ കിട്ടി. മാങ്ങ ഏപ്രിലല്ലേ, അപ്പം ഇപ്പോൾ അത്ര ആയിട്ടില്ല, ചെറുതേ ചെറുതുണ്ട്. ചെറുത് ചെറുത് കാണിക്കാം. ഇവിടെ അടുത്ത് അമ്പലമുണ്ട്, അതിൻ്റെ ശബ്ദമാണ്. സോദ ഇതൊരു മാങ്ങ, ഇത് അനദർ മാങ്ങ, എൻ്റെ ആ മൂന്നെണ്ണം ഒരു മാങ്ങ. സോ ഇതാണ് ചക്കമരം. ആൻഡ് ദോ മേലെ രണ്ട് ചക്കയുണ്ട്. ദോ ആൻഡ് ദോ ഒരു വലിയ ചക്ക താഴെ തന്നെ കിടക്കും. അപ്പം മാങ്ങ മരവും ചക്കമരവും പപ്പായ മരവും ഒക്കെ കണ്ടിട്ട് കുറേ നേരം, ഇപ്പോൾ സമയം 7:38, ഞാൻ വെറുതെ ടിവിയും കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്മമ്മയുടെ കൂടെ. സോ ഇപ്പോൾ പ്രത്യേകിച്ചും തിരക്കൊന്നും കഴിച്ചില്ല, പിന്നെ കുറച്ച് ചോക്ലേറ്റ് സ്നാക്സേ കഴിച്ചുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. ഇനി പിന്നെയും മുടി കെട്ടണം. ഡാൻസിന് ഒരു സാധാ വല്ല വീഡിയോന് അതേതാന്ന് പറഞ്ഞപ്പോൾ തന്നെ ത്രില്ല് പോകുക. സോ വെറുതെ ഈ മുടി പിന്നെയും കെട്ടണം. ആൻഡ് പിന്നെ ഭക്ഷണം കഴിക്കാം, പിന്നെ കഴിഞ്ഞു പിന്നെ കിടക്കണം. അപ്പോൾ ഡിന്നർ ടൈം ആയി. ആൻഡ് ഇത് എൻ്റെ ഡിന്നർ എൻ്റെ മുന്നിൽ കിടക്കുന്നു. സോ ഡിന്നറും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കാം, പിന്നെ ഞാൻ ഫുഡ് കാണിച്ചു തരാം. സോ ഇതാണ് ഇന്നത്തെ ഡിന്നർ, രണ്ട് ചപ്പാത്തിയും ആൻഡ് ചിക്കൻ കറിയും. ഇത് ഞാൻ ശരിക്കും കഴിക്കാൻ പോയതാണ്, അതോ ഇവിടെയൊക്കെ ചിക്കൻ്റെ പാടുകൾ ഇവിടെയൊക്കെ. പിന്നെയാണ് എൻ്റെ അമ്മ ഓർമ്മിപ്പിച്ചത്, നീ വീഡിയോ എടുക്കണം നിർത്തിയോന്ന്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുക്കണം എന്ന്. ഉച്ചക്കകത്ത് ഡെക്കറേറ്റ് ചെയ്യാത്തതുകൊണ്ട് വൈകുന്നേരം കുറച്ച് ഡെക്കറേറ്റ് ചെയ്തു. ഇതാണ് എൻ്റെ ലഞ്ച്. ഞാൻ എന്താ പറയുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല, ലഞ്ച് എന്ന്. ഇതാണ് എൻ്റെ ഡിന്നർ. ഹേയ് ഞാൻ ഡൈനിങ് ടേബിളിലൊന്നും ഇരുന്ന് കഴിക്കാറില്ല. ഞാൻ വന്ന അല്ലെങ്കിൽ സോഫ അല്ലെങ്കിൽ ബെഡിലിരുന്ന് കഴിക്കാം. മോസ്റ്റ്ലി ഇവിടെ വന്ന സോഫയിലാണ് കഴിക്കാം. സോ ഇതാണ് ഞാൻ കഴിക്കാം. ഞാൻ സാധാരണ ചിക്കൻ കഴിക്കാത്തതാണ്. ഇവിടെ വന്നപ്പോൾ ശരിക്കും വെജായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ അമ്മമ്മ കഷ്ടപ്പെട്ട് എന്നെ ഭയങ്കര നിർബന്ധിച്ച് കഴിപ്പിച്ച, പിന്നെ എനിക്ക് ചിക്കൻ ഫേവറേറ്റ് പറഞ്ഞാൽ
പുറത്ത് അവിടുത്തെ ചിക്കൻ എനിക്കിഷ്ടമല്ല, എനിക്ക് ഇവിടുത്തെ ചിക്കൻ മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഇതായിരുന്നു, മീൻസ് ഞാൻ കഴിച്ചു കഴിഞ്ഞു, ആൻഡ് ഇതായിരുന്നു എൻ്റെ ഡിന്നർ. ആൻഡ് ഞാൻ മൺഡേ എന്തൊക്കെ ലഞ്ച് എന്നൊക്കെ പറഞ്ഞു. സോ ഇതായിരുന്നു ഇന്നലെ താഴത്ത് എഴുതിയ കൺവെൻഷൻ എങ്ങനെയുണ്ട്, ഇന്ന് മുകളിൽ എഴുതിയ കൺവെൻഷൻ എങ്ങനെയുണ്ട്. കൺവെൻഷൻ ടൈലൈനർ ഒന്നുമല്ല, ഞാനതൊന്നും ഉപയോഗിക്കാറില്ല. ആൻഡ് ഞാൻ പറഞ്ഞു വന്നത് ഡിന്നറൊക്കെ കഴിഞ്ഞു, അമ്മമ്മ അവിടെ ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കണേ, ആൻഡ് ഞാൻ കിടക്കാൻ പോകുന്നു. സോ ഇതായിരുന്നു എൻ്റെ ഓരോ ദിവസം ഞാൻ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഓരോ ദിവസം ഞാൻ ഓരോന്നാണ് ചെയ്യുന്നത്. ഡെയിലി റൊട്ടീനല്ല, ഇറ്റ്സ് എ ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഒരു ദിവസത്തെ എൻ്റെ ലൈഫ് ആണ് ഇത്, ലൈഫ് എന്നൊന്നും അങ്ങനെയല്ല. സോ ഇത്രയേ ഉള്ളൂ ദിവസം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് വേറെ വീഡിയോ കാണാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഞാൻ ശരിക്കും മറന്നതാണ് ഇപ്പോൾ പറയാം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ താഴത്ത് ഇഷ്ടമുള്ളവർക്ക് കമൻറ്റ് ഇടാം ഏത് വീഡിയോയിലാണ് നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോ വേണ്ടതെന്ന്, അല്ലെങ്കിൽ വീഡിയോ എങ്ങനെയുണ്ട് എന്നോ എന്തുവരെങ്കിലും കമൻറ്റ് ഇടാം നിങ്ങൾക്ക്. ഇറ്റ്സ് ഓപ്പൺ ടു യു ആൻഡ് ഇറ്റ്സ് ഓപ്പൺ ടു യു ആൻഡ് ശരി എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ. ഓക്കെ ബൈ.